ഹായ് ഫ്രണ്ട്സ്, ഉമ്മീസ് ഫ്ലേവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഉമ്മീസ് ഫ്ലേവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓൺ ചെയ്ത് ഒരു ചിക്കൻ നൂഡിലിന്റെ നാഴിക്ക് അരനാഴി ചെറുപയർ പാനിലേക്ക് കൊടുക്കാം. പഴയ പാൻ എടുത്താൽ മതി വറുക്കാനൊക്കെ ആയിട്ട്. അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും. ഏതെണ്ണ ഉണവിൽ ഒഴിച്ചു കൊടുക്കും. പയറിളക്കി പാകത്തിന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 7-8 മിനിറ്റ് ഇളക്കി കൊടുത്താൽ അത് മൂത്ത് കിട്ടും. സ്റ്റൗ ഓഫ് ചെയ്താലും 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. പയർ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. പയറിൻ്റെ ചൂടൊന്ന് കുറയുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് 1 സെക്കൻഡ് ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്കും പയർ പരിപ്പായി കിട്ടും. അമ്മിക്കല്ലിൽ വെച്ചും പരിപ്പ് ഇങ്ങനെ പിളർത്തിയെടുക്കാൻ പറ്റും. പയർ വറുത്തുണ്ടാക്കുന്ന പരിപ്പ് കറിക്കാണ് രുചി കൂടുതൽ കിട്ടുന്നത്. ചെറുപയർ പരിപ്പ് വെച്ചും ഇതേ റെസിപ്പി ഉണ്ടാക്കാം. പിളർന്നെടുത്ത പരിപ്പ് മുറത്തിലിട്ട് പയറിൻ്റെ തോലൊക്കെ ഒന്ന് പാറ്റിക്കളഞ്ഞെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ഒരു പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും 5-6 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-3 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അല്പം നെയ്യും ചേർത്ത് പരിപ്പ് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം മതി. ചെറുപയറിൻ്റെ പരിപ്പാണ് വാങ്ങിക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം മതിയാവും. ചട്ടിയുടെ ചുറ്റിനും കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താൽ പയർ തിളച്ച് പൊങ്ങി വരില്ല. ഇതിപ്പം മൂടി വെച്ചിട്ട് തിള വരുമ്പോൾ മൂടി പകുതി മാറ്റിവെക്കാം. പരിപ്പ് വേകുമ്പോഴേക്കും കറി വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 തേങ്ങയുടെ പകുതി ചിരകിയത് അല്ലെങ്കിൽ 1 ഫുൾ കപ്പ് അമർത്തി അളന്ന് ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഏകദേശം 1 ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കാം. മഷി പോലെ അരയുകയൊന്നും വേണ്ട. അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. പരിപ്പ് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി അടപ്പ് കുറച്ച് തുറന്നു വയ്ക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പരിപ്പ് നന്നായി വേവിച്ചുടച്ചെടുക്കണം. പരിപ്പ് വെന്ത് കിട്ടാൻ 20 മിനിറ്റ് എടുക്കും. ചെറുപയറിൻ്റെ പരിപ്പാണെങ്കിൽ 10 മിനിറ്റ് മതി. കുക്കറിൽ 5 വിസിൽ വീകുമ്പോൾ ചെറുപയർ വറുത്തുണ്ടാക്കുന്ന പരിപ്പ് വെന്ത് കിട്ടും. നന്നായി പരിപ്പ് തിളച്ചു കഴിഞ്ഞാൽ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞൊക്കെ പിടിക്കാം. അടിക്കൊക്കെ പിടിച്ചാൽ പിന്നെ ടേസ്റ്റേ കാണില്ല. വെന്ത ചെറുപയർ പരിപ്പ് ഉപ്പ് ചേർത്ത് ഒന്നുടച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു തവി ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചെടുക്കാം. ഇനി അരപ്പൊഴിച്ച് ഒന്ന് തിള വന്നാൽ മതി, കറിയായിട്ടുണ്ട്. നെയ്യിലോ വെളിച്ചെണ്ണയിലോ താളിച്ചൊഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് 3 വറ്റൽമുളകും 2 ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഉള്ളി ഗോൾഡൻ കളറാകുമ്പോൾ അല്പം മുളക് പൊടി ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇളക്കുകയൊന്നും വേണ്ട. പരിപ്പ് കറിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക. നല്ല ഗുണവും മണവും രുചിയുമുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.